ലോക്ഡൌൺ കാലത്ത് കോവിഡ് വൈറസ് വ്യാപനം തടയുന്നതിന് അക്ഷരാർത്ഥത്തിൽ പൊരുതുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷ ബാധിത പ്രദേശമായ കണ്ണൂരിൽ CPM പ്രവർത്തകർ ഇപ്പോൾ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി ആരോപണം ഉയരുകയാണ്. ലോക്ഡൌൺ കാലത്ത് നാടും നഗരവും കോവിഡ് വൈറസ് വ്യാപനത്തിനെതിരെ കൈമേ മറന്ന് പൊരുതുമ്പോൾ കണ്ണൂരിൽ ബോംബ് നിർമ്മാണം നടക്കുന്നതായി ആരോപണം ഉയരുന്നു. കഴിഞ്ഞ ദിവസം ഇരിട്ടിയിലുണ്ടായ സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി തകർന്നു. ഇത് ബോംബ് നിർമ്മാണത്തിനിടയിലാണെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇരിട്ടി കീഴൂരിലാണ് സംഭവം. കണ്ടെത്ത് മടപ്പുരയ്ക്ക് സമീപം ചാളക്കരയിൽ ബോംബ് സ്ഫോടനമുണ്ടായത്. വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ 26 വയസ്സുകാരനായ ഹേമന്തിനാണ് പരിക്കേറ്റത്. സ്ഫോടനത്തിൽ ഇയാളുടെ കൈവിരലുകൾ ചിന്നി ചിതറിയെന്നാണ് പറയുന്നത്. ഇയാൾ കണ്ണൂർ AKG ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെയുണ്ടായ സ്ഫോടനം ഇരിട്ടി പോലീസ് അറിയുന്നത് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ്. സംഭവം നടന്ന 2 മണിക്കൂറിന് ശേഷമാണ് സംഭവം പോലീസ് അറിയുന്നത്. അപ്പോഴേക്കും മുഴുവൻ തെളിവുകളും CPM പ്രവർത്തകർ നശിപ്പിച്ചുവെന്നും ആരോപണമുണ്ട്. അമ്മയിൽ നിന്ന് ചതഞ്ഞതാണ് വിരലുകൾക്ക് പരിക്കു പറ്റിയതെന്ന് CPM സംഘം പ്രചരിപ്പിക്കുകയായിരുന്നു. ശക്തമായ സ്ഫോടന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. തുടർന്ന് പോലീസും ഡോഗ് സ്ക്വാഡും നടത്തിയ അന്വേഷണത്തിൽ പൊട്ടിയ ബോംബിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ ദുർഘട പ്രതിസന്ധികളിലൂടെ ലോകവും നമ്മുടെ രാഷ്ട്രവും കടന്നു പോകവേ എല്ലാവരും ലോക്ക്ഡൌണിന്റെ ഭാഗമായി വീട്ടിലിരിക്കവേ CPM പ്രവർത്തകർ ബോംബ് നിർമ്മാണ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് BJP പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് MR സുരേഷ് ആരോപിച്ചു. അതിന്റെ പ്രത്യക്ഷ തെളിവാണിത്. കോവിഡ് കാലം കഴിയുമ്പോഴേക്കും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് ഇപ്പോഴേ CPM കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞതായാണ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. സമാധാനം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അസ്വസ്ഥത വിതയ്ക്കാനേ ഇതുകൊണ്ട് സാധിക്കുകയുള്ളൂ. ഇതിനെതിരെ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഇതിനു പിന്നിലുള്ളവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും MR സുരേഷ് ആവശ്യപ്പെട്ടു. പരിക്കേറ്റ CPM പ്രവർത്തകൻ ഹേമന്തിനെതിരെ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തതിന് കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം മെയ് ദിനത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുമ്പോൾ തെറിച്ചതാണെന്നാണ് CPM കേന്ദ്രങ്ങളുടെ വിശദീകരണം. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും സംഭവ ദിവസം തന്നെ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. നേരത്തെയും ജില്ലയുടെ പല ഭാഗത്തു നിന്ന് ബോംബ് നിർമ്മാണ സാമഗ്രികളും ആയുധങ്ങളും പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ ഇത്തരത്തിൽ നേരത്തെയും ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് സ്ഫോടനം നടന്ന കേസിൽ CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബോംബ് നിർമ്മിക്കാൻ നിർദ്ദേശം നൽകാനും നിർമ്മാണത്തിന് ആവശ്യമായ സഹായം നൽകാനും പാർട്ടിയിലെ ഉന്നതർ ഉണ്ടെങ്കിൽ ലോക്ഡൌൺ കാലത്ത് ബോംബ് നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കണ്ണൂരിലെ CPM പ്രവർത്തകർക്ക് ബോറടി മാറ്റാം. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.